ഹായ്, വിന്നേഴ്സ് അക്കാദമിയുടെ കുട്ടി ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക്. നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഫോർമുലയാണല്ലോ എന്നില്ലേ, ചുമ്മാണ്. എന്താണ് അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ കൂടെ അവിടെ ഉണ്ടെങ്കിലും ഒന്ന് വന്നോളൂ എന്ന് എഴുതി വിളിച്ചതാണ് കേട്ടോ. അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും കൂടെ കേട്ടപ്പോൾ എന്തായി, അയ്യോ വലിയ എങ്ങാണ്ട് സംഭവമായിരിക്കും അല്ലേ, ഒന്നുമില്ലടോ ചുമ്മാ പറഞ്ഞതാ. അതിപ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി. അപ്പോൾ കുട്ടി ടീച്ചേഴ്സ് എന്ത് ശ്രദ്ധിക്കണം, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഇന്ന് ശ്രദ്ധിക്കുക, എഴുതുക, പഠിക്കുക, ഇനഫ്, അത്ര മതി. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറയുക, ഞാൻ നോട്ട് സാവധാനമല്ലേ നിങ്ങൾക്ക് തന്നേ അല്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റിയില്ലേടോ. ഞാൻ കഴിഞ്ഞത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഓടാണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ടല്ലേ ചില സ്ഥലത്ത്, ഇല്ലേ തോന്നുന്നില്ലേ നിങ്ങൾക്ക്. ആ എന്നോട് പറഞ്ഞായിരുന്നു ചില ആളുകാർ, എന്ത് ആ മിസ്സേ എന്ത് പറയുക, നോട്ട് വല്ലാണ്ട് മിസ്സ് അങ്ങനെ നോട്ടും കൊണ്ട് ഓടിയിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഞങ്ങൾക്കത് എഴുതാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സമാധാനം. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാം, എനിക്ക് കുറച്ച് നന്നാവാം അല്ലേ. അപ്പം എന്ത് നമ്മൾ പറയണോ ടീച്ചേഴ്സിനെ ശ്രദ്ധിക്ക്, എന്ത് നമ്മൾ പറയുന്നു, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി നമ്മൾ എപ്പോൾ പറയുന്നു, ഇപ്പം പറയുന്നു, ആർക്ക് വേണ്ടി പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, റെഡി. നമ്മുടെ എന്താ പറഞ്ഞിരുന്നത്, ടീച്ചിങ് മാനുവൽ, പിന്നെ ഉദ്ഗ്രഥിത സമീപനം, ഉദ്ഗ്രഥിത സമീപനം കൊണ്ടുള്ള മെച്ചങ്ങൾ, അതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് അല്ലേ. അല്ലേടോ, ആണ്, നിങ്ങളല്ല എന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. എന്താണ് സംഭവം, അത് തന്നെയാണ് കേട്ടോ, നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പറയണത് എന്താ വെച്ചാൽ, ഉദ്ഗ്രഥിത സമീപത്തിൽ പ്രവർത്തനങ്ങൾ നൽകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഈ ഉദ്ഗ്രഥിത ഉദ്ഗ്രഥിത എന്ന് പറയുമ്പോൾ ഭയങ്കര ബോറല്ലോ അല്ലേ, ഭയങ്കര ചിലൊരു ഇങ്ങോട്ട് വരാനൊരു പണി അതിന്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല, വരുന്നേ വേണമല്ലോ അല്ലേ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉദ്ഗ്രഥിത സമീപനം എന്ന് പറഞ്ഞാൽ എന്താ, ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച്, സംയോജിത സമീപനം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് പറയണെങ്കിൽ നല്ലത് എന്താണ്, ഇത് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതന്നെ പറയാം. അതിനെന്താണ് നമ്മൾ പറയുന്നത്, ഉദ്ഗ്രഥിത സമീപനത്തിൽ എന്ത് പ്രവർത്തനങ്ങൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് നമുക്ക് നോക്കാം, അപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എന്തെല്ലാം ശേഷികളാണ് കുട്ടികൾ നേടേണ്ടതെന്നുള്ള ആദ്യൊരു ബോധം ആർക്ക് വേണം, നമുക്ക് വേണം. ഓക്കെ, ഉദ്ഗ്രഥിത സമീപനത്തിലെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആര് പറയുന്നത്, ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് എന്താണ്, എന്തെല്ലാം ശേഷികളാണ് കുട്ടികൾ നേടേണ്ടതെന്നുള്ളൊരു ബോധം ഫസ്റ്റ് ഓഫ് ഓൾ ആർക്ക് വേണം, ടീച്ചേഴ്സായ നമുക്ക് വേണം അല്ലേ. ഇപ്പോൾ ഒരു കുട്ടീനെ നമ്മൾ പാട്ട് പഠിപ്പിക്കാനാണ് ഉദ്ദേശം എന്ന് കരുതുക, അല്ലെങ്കിൽ കുട്ടീനെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കാനാണ് ഉദ്ദേശം എന്ന് അറിയാം, ആ കുട്ടീനെ നമ്മളെടോ ഗ്രൗണ്ടിൽ ചുറ്റും ഓടിച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. ഞാനിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടി, ഞാനൊരു പാട്ട് പഠിപ്പിക്കാനുള്ള സകലമാന സംവിധാനത്തോടും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്കത് അറിഞ്ഞിട്ടൊന്നല്ല, പക്ഷെ നമ്മൾ അറിയണത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമല്ലോ, ഏത് മറ്റേ സംഭവം അത് തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെന്ന് കരുത്. അപ്പോൾ ഞാൻ ആ കുട്ടിയെ പാട്ട് പഠിപ്പിക്കാനാണെങ്കിൽ ഞാൻ ആ കുട്ടിയെ എടുത്തിട്ട് ഗ്രൗണ്ടിൽ ചുറ്റും ഓടിയിട്ട് പാടാമെന്ന് പറയേണ്ട വല്ല ആവശ്യം ഉണ്ടോ കേടോ. അത് സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണല്ലേ, ഓട്ടം ചാട്ടം മറ്റേ സംഭവങ്ങളൊക്കെ. അപ്പം ഫസ്റ്റ് എന്ത് ചിന്തിക്കണം, എന്താണ് ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊടുക്കുക. മനസ്സിലായില്ലേ. അപ്പം പാട്ട് പഠിക്കുകയാണെങ്കിൽ, പാട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, എന്ത് ചെയ്യണം, നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുത്തി പറഞ്ഞു കൊടുക്കുക. നമ്മൾ എന്താണ് നമ്മളെന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ആ കുട്ടിയെ പാട്ട് പഠിപ്പിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ആ കുട്ടി സ്പോർട്സുമായി ഓട്ടത്തിനാണ് ആ കുട്ടി ഇഷ്ടമെങ്കിൽ ആ കുട്ടീനെ അവിടെ ഇരുത്തി ഞാൻ പാട്ട് പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. അതിനെന്ത് ചെയ്യുക, ഓടിക്കുന്നെ വേണമല്ലേ. അതാണ് പറഞ്ഞത്, എന്ത് ഈ പ്രവർത്തനത്തിൽ നമ്മൾ ഈ സമീപനത്തിൽ, അതായത് സംയോജിത സമീപനം എന്ന് പറഞ്ഞാൽ ഏത്, മറ്റേ തന്നെയാണ് കേട്ടോ, ഇത് ഉദ്ഗ്രഥിത സമീപനം. അതിൽ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് എന്താണ് എന്ത് ശേഷിയാണ് കുട്ടിക്ക് വർദ്ധിപ്പിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊടുക്കുക. ഓട്ടാണെങ്കിൽ ഓട്ടം, ചാട്ടം, ഡാൻസ്, പാട്ട്, പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ഇല്ലേ, അവർക്ക് താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാം. ഏത് ശേഷിയാണ് കുട്ടിക്ക് വരേണ്ടത്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൊടുക്കുക, അതാണ് എന്ത് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്താണ്, കുട്ടികൾ നേടേണ്ട ആശയമേഖലകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾ നേടേണ്ട കഴിവുകൾക്ക് അനുയോജ്യമായ ആശയ മേഖലകൾ തിരഞ്ഞെടുക്കുക. എന്താ ഇപ്പോൾ അല്ലേ, അതായത് നമ്മളിപ്പോൾ PPTC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അതൊക്കെ പഠിക്കുന്നതെന്ന് വിചാരിക്കുന്നില്ലേ നിങ്ങൾ, അത് തന്നെയാണ് സംഭവം, അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നില്ലേ. നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഇതൊക്കെ ഇപ്പോൾ എന്തിനാണെന്ന് വിചാരിക്കുന്നില്ലേ, ഞാനൊക്കെ അത് വിചാരിച്ചിരുന്നു.
പിന്നെ ആൻസർ ക്വസ്റ്റ്യൻ ഷീറ്റ് ക്വസ്റ്റ്യൻ നമ്മൾക്ക് പേപ്പർ ഇങ്ങോട്ട് കിട്ടൂലേ, അപ്പോഴാണ് എന്ത് മനസ്സിലായത് ഇതൊക്കെ പഠിക്കണമായിരുന്നു ഞാൻ ചിന്തിച്ചത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കണ്ടിട്ട് ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളൊരു ആലോചനയ്ക്ക് വരുന്നുണ്ടാവും ചെറിയ ആൾക്കാർക്ക്. ആണ് കേട്ടോ, വെറുതെ ആലോചിച്ചുള്ള ടൈം കളയേണ്ട, എന്താണ് അതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കേ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഭാരിച്ച ചിന്തകളൊന്നും ഒരു തലയിൽ വെക്കാൻ നിൽക്കണ്ട, ആ പറയണ അങ്ങോട്ട് കേട്ടിട്ട് അങ്ങോട്ട് എഴുതി പഠിച്ചോളൂ, അത്രേ ഇപ്പം നടക്കുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞു, ഏത് ശേഷിയാണ് കുട്ടി നേടേണ്ടത്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെന്താണ്, കുട്ടികൾ നേടേണ്ട ശേഷികൾക്ക് അനുയോജ്യമായ ആശയ മേഖലകൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടി എന്ത് പറയുക, കുട്ടികൾ നേടേണ്ട ശേഷി എന്ന് പറഞ്ഞാൽ കുട്ടിയൊരു ഉത്സവത്തിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. കുട്ടിയൊരു ഉത്സവ പറമ്പ് എങ്ങനെയാണെന്നുള്ള ഒരു കണ്ടിട്ടൊന്നുമില്ല, ഉത്സവ പറമ്പ് എങ്ങനെയാണെന്നുള്ള ഒരു ഒരു എന്താ പറയുക കാഴ്ചപ്പാടാണെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിനെ കുട്ടിക്ക് നേടേണ്ടതെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക, ഒരു ഉത്സവമൊക്കെ നമുക്കിത് നടക്കുന്ന കാര്യമൊന്നുമല്ല അല്ലേ, ഉത്സവ പറമ്പിൽ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്, പക്ഷേ പറയുന്ന ആൾക്കൊക്കെ ഒന്നും പറയാമല്ലോ അല്ലേ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിട്ടുള്ള വെച്ചാൽ നമ്മുടെ കുട്ടി ഒരു ആശയമേഖല നേടേണ്ട ഉത്സവ പറമ്പിനെ കുറിച്ചിട്ടുള്ള ആശയമേഖലയാണെങ്കിൽ ഉത്സവ പറമ്പിൽ ആനയുണ്ടാവും, ബലൂൺ ഉണ്ടാവും, പിന്നെന്താണ് ചെണ്ടയുണ്ടാവും, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, ഒരുപാട് മിഠായികൾ ഉണ്ടാവും, ഒരുപാട് വളകൾ ഉണ്ടാവും, മാലകൾ ഉണ്ടാവും, എന്നൊക്കെ എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ഒരു 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 ഇതുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താ അത് നമുക്ക് പിക്ചേഴ്സ് മുഖേനോ അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ വീഡിയോസ് മുഖേനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഉത്സവ പറമ്പിൽ ഉത്സവം ഒന്നും കാണാത്ത കുട്ടികളോ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യൂജിയൊക്കെ അല്ലേ, ഉത്സവം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, അവരെന്ത് ചെയ്യുക, നമുക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതങ്ങനെയാണ് അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ആനയുടെ ആന നെറ്റിപ്പട്ടമൊക്കെ കെട്ടിയിട്ട് നല്ല ലുക്കിൽ നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. പിക്ചേഴ്സ് അതിനെക്കാട്ടും നല്ലത് എന്താണ്, പിക്ചേഴ്സിനെക്കാട്ടും നല്ല എന്താണോ വീഡിയോസ് ആണല്ലേ, ആ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞു, കുട്ടികൾക്ക് എന്തുമായി ബന്ധപ്പെട്ട ശേഷിയാണ് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത്, അതിനനുസരിച്ചുള്ള പ്രവർത്തനം കൊടുക്കുക. പിന്നെന്താണ്, കുട്ടികൾക്ക് നേടേണ്ട ആശയ മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഒരു എന്തായിട്ടൊരു സിറ്റുവേഷൻ നമ്മൾ ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതാണ് പറഞ്ഞാൽ എന്താ, ഉത്സവമാണെങ്കിൽ ഉത്സവത്തിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണമാണെങ്കിൽ കല്യാണം കുട്ടികൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, അങ്ങനെ എന്താണ് അവർക്ക് വേണ്ടത്, അവർക്ക് എന്ത് ശേഷിയാണ് അപ്പം നേടേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ആശയ മേഖല അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മൂന്നെന്താണ്, നമ്മളിപ്പം ഈ ആശയ മേഖലകൾ, അതായത് കുട്ടി പറയേണ്ടത് ഉത്സവമാണെന്ന് കരുതിക്കോ, ഉത്സവമാണെങ്കിൽ എന്ത് ചെയ്യാം, അതിലെന്തൊക്കെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, അതിപ്പോൾ ആ ഉത്സവം കഴിഞ്ഞതിന് ശേഷം നാടകം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് കുറേ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരിക്കും, പിന്നെന്താണ് അങ്ങനെ ആ ഉത്സവ പറമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ കുട്ടിക്ക് ഇപ്പോൾ ആന ആന അതുപോലെ തന്നെ ബലൂൺ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ ഉള്ള സംഭവമാണ് ഉത്സവം എന്നുള്ളൊരു ബോധം കിട്ടിയാൽ മതി. എങ്കിൽ കൂടി എന്തുണ്ടാവും, അവിടെ ചെണ്ടമേള അതായത് ചെണ്ടമേള ഉണ്ടായിരിക്കും, പിന്നെന്താണ് ശിങ്കാരിമേള അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുട്ടി പഠിക്കാത്ത കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റുക. മനസ്സിലായോ, മനസ്സിലായിട്ടില്ലല്ലോ നിങ്ങൾക്ക്, ഞാൻ ഇപ്പം എന്താ പറഞ്ഞതെന്ന്, ഞാൻ ഇപ്പോൾ അതാണ് ചിന്തിക്കുന്നത്, എന്ത് നിങ്ങൾക്കത് മനസ്സിലായോ എന്ന്. ഓക്കേ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, ഫസ്റ്റ് എന്ത് പറഞ്ഞേടോ, ഉദ്ഗ്രഥിത സമീപനം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നേ, ഉദ്ഗ്രഥിത സമീപനത്തിൽ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം അത് മനസ്സിലായി നിങ്ങൾക്ക്, മനസ്സിലായില്ലേ. അതായത് ഉദ്ഗ്രഥിത സമീപനത്തിൽ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കേ, ഫസ്റ്റ് എന്താണ്, എന്തെല്ലാം ശേഷികളാണ് കുട്ടികൾ നേടേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഒരു എന്താണ് പറയുക, ഒരു പാട്ടാണെങ്കിൽ പാട്ട്, ഡാൻസാണെങ്കിൽ ഡാൻസ്, സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്, അങ്ങനെ ഏത് ശേഷിയാണോ കുട്ടി നേടേണ്ടത്, കുട്ടിക്ക് കൊടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ആശയ മേഖലകൾ കൊടുക്കുക. അതായത് കുട്ടി സ്പോർട്സാണ് താല്പര്യം വെച്ചാൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആർട്സ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ എന്താ വെച്ചാൽ, കുട്ടികൾ നേടേണ്ട ആശയ മേഖലകൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക. അത് ഉത്സവത്തിനെ കുറിച്ചിട്ടാണ് അറിയെങ്കിൽ അങ്ങനത്തെ ഉത്സവത്തിന് വീഡിയോസ് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെന്താണ് സ്പോർട്സിലുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യമാണെങ്കിൽ അത്ലറ്റിക്സിനെയും അവരുടെ കോൺട്രിബ്യൂഷൻസിനെയൊക്കെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ചെയ്യാം. പിന്നെന്താണ്, നമ്മളിപ്പം ഈ ആശയ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മളിപ്പോൾ സ്പോർട്സിനെങ്കിലാണെങ്കിൽ ഉത്സവം അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ കുട്ടിക്ക് ഓട്ടത്തിന് മാത്രമേ താല്പര്യമുള്ളൂ. പക്ഷേ എന്ത് കഴിഞ്ഞാൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഓട്ടം മാത്രമല്ല, പിന്നെന്താണ് ചാട്ടുണ്ട്, ഒരുപാട് ഐറ്റംസ് ഇല്ലേടോ, ജാവലിംഗ് ത്രോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അതിനൊക്കെ പറ്റി എന്ത് ചെയ്യാം. പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നമ്മുടെ മലയാളീസ് ഉണ്ടല്ലോ, പി ടി ഉഷ, ഷൈനി വിൽസൺ, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ അല്ലേ, അവരെയൊക്കെ പറ്റി പറഞ്ഞു കൊടുക്കുക. അപ്പം തന്നെ കുട്ടിയെ ഓട്ടം എന്നുള്ളൊരു സംഭവം പഠിക്കുന്നതിന് കൂടെ തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ ഇപ്പം, ഹൗ ആയോ? ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, ഉദ്ഗ്രഥിത സമീപനം തിരഞ്ഞെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഭാഷാ പഠന സമീപനം.
എന്താണ് ഇനി നമ്മൾ പഠിക്കുന്നത്? ഭാഷ പഠന സമീപനം കേട്ടോ. ഭാഷാ പഠന സമീപനമാണ് എന്ത് പറയുന്നത്? നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഭാഷാ പഠനം അല്ല, ഇന്ന് പഠിക്കുന്നതല്ല, ഇപ്പം പഠിക്കുന്നത്. കുറച്ച് നേരത്തെ നമ്മൾ ഇത് പഠിച്ചു. ഉൽഗ്രഥിത സമീപനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മളിത് പറയുന്നു ഭാഷാ പഠന സമീപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷ പഠിക്കുന്ന പറഞ്ഞാൽ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളൊരു ഭാഷ പഠിക്കുക അല്ലേ, അത് നമ്മളൊരു ഒരു എന്താ പറയുക ഒരു പാരഗ്രാഫ് പോലെയോ അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു എക്സാമിന് എഴുതാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ആക്കണം അല്ലേ. ഭാഷ പഠിക്കാൻ ഇഷ്ടപ്പെട്ട ഭാഷ പഠിക്കാനാണ് സംഭവം ഒക്കെയാണ്, പക്ഷേ ഒക്കത്തിന് അതിൻ്റെതായ രീതികളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അല്ലേ ആ രീതി എന്താ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് ഫലപ്രദമായ രീതിയിൽ ഭാഷ പഠിപ്പിക്കുന്ന രീതിയാണ് എന്ത്? ഭാഷാ പഠനം. മനസ്സിലായോ? എന്താ അല്ലേ ഒരു ഭാഷ പഠിക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ അനൗപചാരികം ഔപചാരികം വെറുതെ പറയുന്നത്. ഓക്കേ, അപ്പം എന്താണ് ഔപചാരികവും അനൗപചാരികവുമായ മാർഗങ്ങൾ ഉപയോഗിച്ചൊരു ഭാഷ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? ഭാഷാ പഠന സമീപനം അല്ലെ, ഭാഷാ പഠനം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഔപചാരികം അനൗപചാരികം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഔപചാരികമായിട്ടാണെങ്കിൽ ആ ബുക്സിലുള്ളതൊക്കെ നമ്മൾ ലെസൺസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് അതിൽ വർക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ പഠിപ്പിക്കുക. പിന്നെ നമ്മൾ ഇൻഫോർമലായിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഇടയ്ക്ക് സംസാരിച്ച് അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ഉള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ച് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാഷ പഠിപ്പിക്കാൻ പറ്റൂല്ലേ. അതാണ് പറഞ്ഞത്. എന്താണ് ഭാഷാ പഠനം എന്ന് പറഞ്ഞാൽ? അനൗപചാരികമായ മാർഗങ്ങൾ ഉപയോഗിക്കാം, ഔപചാരികമാർഗങ്ങൾ ഉപയോഗിക്കാം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ ഭാഷ ഏത് രീതിയിലെങ്കിലും അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞതല്ലേ. നമ്മളിപ്പോൾ ഇത്രയും സമയമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഉദ്ഗ്രഥിത സമീപനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഭാഷാ പഠന സമീപനം എന്നാൽ എന്തെന്നുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് എഴുതി വെച്ചോട്ടാ, എഴുതി വെക്കണേ. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാ പറയുന്നേ? സാവധാനം. അപ്പോൾ എന്നാലും എടുത്തോളൂ, പറയട്ടെ. ആ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സൈഡ് എഡിറ്റിംഗ് ആയിട്ട് എങ്ങനെ എഴുതിയിരിക്കുക? ഉദ്ഗ്രഥിത സമീപനത്തിൽ എഴുതുന്നുണ്ടോ? ഉദ്ഗ്രഥിത സമീപനത്തിൽ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതിയോ? സൈഡ് എഡിറ്റിംഗ് എഴുതിയോടോ? അതായത് ഉദ്ഗ്രഥിത സമീപനത്തിൽ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്താ. അണ്ടർലൈൻ ചെയ്തില്ലേ? അണ്ടർലൈൻ ചെയ്യാനൊക്കെ നിങ്ങൾ അപ്പം ചെയ്തു അല്ലേ. അപ്പം ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? എന്തെല്ലാം ശേഷികളാണ് കുട്ടികൾ നേടേണ്ടത് എന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഓട്ടാണെങ്കിൽ ഓട്ടം, ചാട്ടാണെങ്കിൽ ചാട്ടം, അങ്ങനെ എന്തെല്ലാം. ഫസ്റ്റ് എന്താണ്? ഉദ്ഗ്രഥിത സമീപനത്തിൽ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ എന്ന് അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയുക? സോറി, എന്ത് എഴുതുക? ഇപ്പം ഞാൻ പറയുന്നത് എന്താ? ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു? എന്തെല്ലാം ശേഷികളാണ് കുട്ടികൾ നേടേണ്ടതെന്ന് എഴുതുന്നുണ്ടോ? എന്തെല്ലാം ശേഷികളാണ് കുട്ടികൾ നേടേണ്ടതെന്ന് കണ്ടെത്തുക. ഓക്കെ, മെല്ലല്ലേ, സാവധാനമല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അതൊന്ന് എഴുതി. രണ്ടെന്താണ്? കുട്ടികൾ നേടേണ്ട, ഓക്കെ, കുട്ടികൾ നേടേണ്ട പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ആശയമേഖലകൾ കണ്ടെത്തുക, അല്ലെങ്കിൽ കുട്ടികൾ നേടേണ്ട കഴിവുകൾക്ക് അനുയോജ്യമായ ആശയമേഖലകൾ കണ്ടെത്തുക. ബ്രാക്കറ്റിൽ ഉത്സവം, പിന്നെ കല്യാണ വീട്, ആർട്സ്, സ്പോർട്സ്. എന്ത് ചെയ്തു? അപ്പോൾ സ്പോർട്സിനെ കുറിച്ചിട്ടാണ്, സ്പോർട്സ് എന്നുള്ളൊരു ആശയമേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുട്ടിക്ക് കാര്യങ്ങൾ അറിയേണ്ടത് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും നമ്മുടെ സെലിബ്രിറ്റീസിനെ പറ്റിയും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയെങ്കിൽ അവരെ മനസ്സിലാക്കിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് പോയിന്റ് എഴുതിയില്ലേ? എന്ത് ഫസ്റ്റ് എന്തായിരുന്നു? എന്തെല്ലാം ശേഷികളാണ് കുട്ടികൾ നേടേണ്ടതെന്ന് ഉറപ്പുവരുത്തുക ഒന്ന്. പിന്നെന്താണ്? രണ്ട്, കുട്ടികൾ നേടേണ്ട പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ആശയമേഖലകൾ കണ്ടെത്താം. രണ്ട് എഴുതിയില്ലേ? ഇനി മൂന്നെന്താണ്? ഈ ആശയമേഖലകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഏത് ആശയമേഖല? ഇപ്പോൾ അത് സ്പോർട്സ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പം മൂന്നാമത്തെ എന്താണ്? ആശയമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. മൂന്നും എഴുതിയില്ലേ നിങ്ങൾ? ഉദ്ഗ്രഥിത സമീപനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് എഴുതി? എന്തെല്ലാം ശേഷികളാണ് കുട്ടികൾ നേടേണ്ടതെന്ന് എഴുതി. ഇപ്പോൾ രണ്ടാമതായിട്ട് എന്ത് എഴുതി? കുട്ടികൾ നേടേണ്ട പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ആശയമേഖല ഒരുക്കി കൊടുക്കുകയെന്ന് എഴുതി. മൂന്നെന്തായിരുന്നു? ഈ ആശയമേഖലയുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾക്ക്, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുക? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതും കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞല്ലേ? ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല എല്ലാവരും? ഇട്ടോ? ഒരു കുത്ത്. ആ ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് എഴുതാം? താഴെയായിട്ട് നമ്മൾ അടുത്ത സൈഡ് എഡിറ്റിംഗ് ആയിട്ട് എന്ത് എഴുതാം? ഭാഷ പഠന സമീപനം. എന്താണ് ഭാഷ പഠന സമീപനം?
എഴുതിയോ, അണ്ടർലൈൻ ചെയ്തോ. അണ് താഴെയായിട്ട് എന്തെഴുതുക? ഔപചാരികവും അനൗപചാരികവുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഭാഷ ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കഴിവാണെന്ത്? ഭാഷ പഠന സമീപനം. ഓടിയില്ലേ ഞാൻ? കുറച്ച് നേരത്തെ കുറച്ച് സാവധാനത്തായിട്ട് പിന്നെ ഓടിയില്ല ഞാൻ. പിന്നെ പഴയ പോലെ അതിന് ആവുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അല്ലേ? ഇല്ലേടോ, ഞാൻ ഒന്നുകൂടെ പറയാട്ടോ. എന്താണ്? ഭാഷാ പഠന സമീപനം നേടിയിട്ട് നന്ദിലാൻ ചെയ്തിട്ട് താഴെയായിട്ട് എന്ത് ചെയ്തു? ഔപചാരികവും അനൗപചാരികവുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഔപചാരികവും അനൗപചാരികവുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ ഭാഷ പഠിപ്പിക്കുന്ന ഫലപ്രദമായ ആ രീതിയാണെന്ത്? ഭാഷാ പഠന സമീപനം. മതിയില്ലേ? സാവധാനമല്ലേ പറഞ്ഞത്? അപ്പോൾ രണ്ട് നിങ്ങൾ എഴുതിയിട്ട് ക്ലിയറായി. അപ്പോൾ നമ്മൾ എന്തെഴുതി? ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മൾ നോട്ട് എഴുതിയില്ലേ. നെക്സ്റ്റിലേക്ക് നമുക്ക് പോയാലോ. നെക്സ്റ്റ് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല ആർക്ക്, നിങ്ങൾക്ക്. എനിക്കും തരോ ഇതിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ബോറടിക്കുന്നൊക്കെ ഉണ്ട് ചില സമയത്ത്. പക്ഷേ ഇതെന്താ, നമ്മൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും അല്ലേ. നമ്മളിത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നാല് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നാല് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഞ്ചാമത്തെ ചാപ്റ്ററിൽ പോകാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ക്ഷമയോടെ സഹനശക്തിയോടെ കൂളായിട്ട് എൻ്റെ ക്ലാസ് ഇങ്ങനെ കേൾക്കുക. അപ്പോൾ നമ്മൾ പിന്നെന്താ പറയുന്നത് വെച്ചാൽ, അത് കഴിഞ്ഞില്ലേ നമ്മൾ. ഇനി നമ്മൾ പറയുന്നത് കുട്ടിയുടെ ഭാഷാ പഠന രീതികൾ. ഇത് ഭാഷനെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങിയില്ലേ. കുട്ടിയുടെ ഭാഷാ പഠന രീതികൾ. ഓക്കെ, കുട്ടി ഏതൊക്കെ രീതിയിലാണ് ഭാഷ പഠിക്കുന്നത്? മനസ്സിലായോ? അതാണ് സംഭവം. നമ്മുടെ എന്താണ് അടുത്തതായിട്ട് പഠിക്കുന്നതാണ്? കുട്ടിയുടെ ഭാഷാ പഠന രീതികൾ. അതിൽ ഫസ്റ്റ് എന്താണ്? കുട്ടികൾ, സോറി, മുതിർന്നവർ ഭാഷ പ്രയോഗിക്കുമ്പോൾ, മുതിർന്നവർ ഭാഷ പ്രയോഗിക്കുമ്പോൾ ആ സന്ദർഭം കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? അതായത് നമ്മളെന്ത് പറഞ്ഞു? ഭാഷാ പഠന സമീപനം എന്താ പറഞ്ഞില്ല, ഔപചാരികവും അനൗപചാരികവുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ ഭാഷ പഠിപ്പിക്കുന്ന രീതിയാണ് എന്ത്? ഭാഷാ പഠന സമീപനം. ഇപ്പം നമ്മളെന്ത് പറയുന്നു? കുട്ടികൾ ഭാഷ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്ന രീതികൾ, ഏതൊക്കെ രീതികളിലാണ് കുട്ടികൾ ഭാഷ, അപ്പോൾ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും തമിഴ് തെലുങ്ക് എന്താണെങ്കിലും കുട്ടികൾ ഏതൊക്കെ രീതിയിലാണത് പഠിക്കുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് കേട്ടോ. അതായത് കുട്ടികൾ ഭാഷ പഠിക്കുന്ന വിവിധ രീതികൾ. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? മുതിർന്നവർ ഭാഷ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മുതിർന്നവർ സംസാരിക്കുമ്പോൾ സാഹചര്യങ്ങളിൽ നിന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഫസ്റ്റ്. അതായത് എൻ്റെ കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അപ്പം നമ്മൾ എന്താണ് പറയുക, കലിപ്പിലെ മോളെ എവിടെ എന്നൊക്കെ ചോദിക്കും നമ്മൾ. നല്ല ഹീറ്റായി നിൽക്കുമ്പോഴോ? ഇല്ലല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളാകെ മാറും, മൊത്തം സീനാവൂല്ലേ. അപ്പം ആ സമയത്തില്ലേ, ആ സമയത്ത് ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാര രീതി പോണ പോക്ക് കണ്ടാൽ ആ കുട്ടിക്ക് എന്ത് മനസ്സിലാവും? അമ്മ നല്ല ചൂടിലാണെന്ന് മനസ്സിലാവില്ല, അല്ലെ അച്ഛൻ നല്ല ചൂടിലാണെന്ന് മനസ്സിലാവും. അപ്പം എന്താണ് ഫസ്റ്റ് എന്താണ്? കുട്ടികൾ നമ്മൾ മുതിർന്നവർ ഭാഷ പ്രയോഗിക്കുന്ന രീതി കണ്ടിട്ടാണ് ആദ്യം മനസ്സിലാക്കുന്നത്. കുട്ടികൾ മനസ്സിലാക്കുന്നതെന്ത്? ഭാഷ ഈ സമയത്ത് ഇങ്ങനെയാണ് എന്ന്. അതായത് ആ കട്ട കലിപ്പിൽ നിൽക്കുമ്പോൾ മക്കളെ എന്ന് വിളിക്കൂല എന്ന് ഉള്ളൊരു ബോധം ആർക്കുണ്ടാവും? കുട്ടികൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞു ഫസ്റ്റ്? ഇതെന്താണ്? മുതിർന്നവർ ഭാഷ ഉപയോഗിക്കുമ്പോൾ അവരുടെ സന്ദർഭത്തിൽ നിന്നും പ്രയോഗത്തിൽ നിന്നും ഫസ്റ്റ് എന്ത് പഠിക്കുന്നു? കുട്ടികൾ ഭാഷ പഠിക്കുന്നു. രണ്ടെന്താണ്? ഊഹിച്ചെടുത്ത അർത്ഥം, ഊഹിച്ചെടുത്ത അർത്ഥം ശരിയാണോ എന്നറിയാൻ അവർ വിവിധ സ്ഥലത്ത് അത് ഉപയോഗിച്ച് നോക്കുന്നു. ഊഹിച്ചെടുത്ത അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുട്ടി പഠിച്ചു എന്ന് കരുതുക. എന്തെങ്കിലും പഠിച്ച് എന്താണ് ഇപ്പം എന്താണ് മനോഹരം എന്നുള്ള വാക്ക്, ഭംഗി എന്നുള്ള വാക്ക് കുട്ടി പഠിച്ചു എന്ന് കരുതുക. നല്ല ഭംഗിയാണെന്ന് പറഞ്ഞാൽ എന്താണ് ആ കുട്ടി അന്ന് പഠിച്ച വാക്ക് എന്താണ്? ഭംഗി. ഓക്കെ, നല്ല ഭംഗിയുള്ള മനോഹരമായ ബ്യൂട്ടിഫുൾ, അതാണ് ആ കുട്ടി അന്ന് പഠിച്ചത്. അപ്പോൾ ആ പഠിച്ച ഭാഷ അത് വിവിധ സന്ദർഭങ്ങളെ പ്രയോഗിച്ചു നോക്കുക. നല്ലൊരു പൂവ് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൂവ്, ആ അപ്പം ഞാൻ പറഞ്ഞ ഭംഗി ഇവിടെ ഓക്കെയാണ് അല്ലേ. നല്ല ഭംഗിയുള്ളൊരു വീട് കണ്ടാൽ നല്ല ഭംഗിയുള്ളൊരു വീട്, മനോഹരമായ വീട്. അപ്പം നല്ല ഭംഗി, നല്ല ഭംഗിയുള്ളൊരു സംഭവത്തിനാണ് നമ്മളിത് പറയണത് മനോഹരം ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ ആ വൃത്തി കിട്ടാണ്ട് ഒരു ഓടയിൽ ചളിവെള്ളവും വൃത്തിയോടൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടെന്ന് കരുതുക. അവിടെ നോക്കിയിട്ട് ആ കുട്ടി ആ നല്ല ഭംഗിയുള്ള ഓടാന്ന് പറയുമോ? ഇല്ല. അപ്പം എന്താണ്, ഒരു ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ വിവിധ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക? അത് പ്രയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ കുട്ടികൾ ഭാഷ പഠിക്കുന്ന രീതികൾ, ഫസ്റ്റത്തെ നമ്മളെന്താ പറഞ്ഞത്, മുതിർന്നവർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാര രീതിയിൽ കൂടെ അവർ പഠിക്കുന്നു, ഓരോ സിറ്റുവേഷനിൽ അങ്ങനെ സംസാരിക്കണം എന്നല്ലേ. ഇനി രണ്ടാമത്തേത്, ഒരു വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ വിവിധ സന്ദർഭങ്ങളിൽ അത് ഉപയോഗിച്ച് നോക്കുക. എക്സാമ്പിൾ പറഞ്ഞാൽ മനോഹരം ബ്യൂട്ടിഫുൾ ഒക്കെ അല്ലേ, അതെ കേട്ടോ. പിന്നെ മൂന്നെന്താണ്? മൂന്നാമത്തെയാണ് പഠിച്ച പദങ്ങൾ. പഠിച്ച പദങ്ങൾ ഇങ്ങനെ
കൂട്ടിച്ചേർത്തുകൊണ്ട് അർത്ഥപൂർണമായിട്ടുള്ള ഒരു വാക്കുണ്ടാക്കി പഠിക്കുക. അങ്ങനെയുള്ള കുട്ടികളുടെ കുഞ്ഞു കുട്ടികളൊക്കെ അങ്ങനെയല്ലേ വർത്തമാനം പറയുന്നത്. അവരെന്താണ് ആദ്യം ഒരു അമ്മ നാല് ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉമ്മ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വേണം എന്നല്ലെങ്കിൽ ഉറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം, അത് ആദ്യം ഒറ്റയടിക്ക് അമ്മ എനിക്ക് ഉറങ്ങണം എന്ന് പറയുമല്ല. അവരെന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണല്ലേ ഓരോന്ന് അമ്മ വാവോ അങ്ങനെയൊക്കെ പറയും കുഞ്ഞു കുട്ടികൾ. പിന്നെ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ എന്താണോ ഉറക്കം എന്നൊക്കെ പറയാൻ കഴിയൂലേ. അപ്പോൾ എന്താപ്പം ഞാൻ പറഞ്ഞത്, കുട്ടികൾ എന്ത് ചെയ്യുന്നു, വിവിധ പദങ്ങൾ ഉപയോഗിച്ച് വിവിധ പദങ്ങൾ കൂട്ടിച്ചേർത്ത് എന്താണ് അർത്ഥപൂർണമായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് ഭാഷ പഠിക്കുന്നു. അതായത് കുഞ്ഞുകുട്ടിക്ക് ഉറങ്ങണമെങ്കിൽ അമ്മയോട് ആദ്യം ഉറങ്ങണം എന്ന് പറയാൻ അറിയില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് വലുപ്പമാകുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ആ ഒരു മീനിങ്ങിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, കുട്ടികൾ ഭാഷ പഠിക്കുന്ന മൂന്ന് രീതികൾ പറഞ്ഞോളൂ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി പിന്നെയും പിന്നെ പറയണ്ടല്ലോ, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ക്ലാസ് റൂമിലെ ഭാഷാ പഠന രീതികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഭാഷാ പഠന രീതി എന്താണെന്ന് പറഞ്ഞു, പിന്നെ എന്താണ് കുട്ടികൾ ഭാഷ പഠിക്കുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ് ക്ലാസ് റൂമിലെ ഭാഷാ പഠന രീതികൾ. ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് അല്ലേ. അവരെങ്ങനെയെങ്കിലും പഠിച്ചുകൊണ്ട് കരുതുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെയൊന്നും കരുതാൻ പാടില്ല കേട്ടോ. അവരെങ്ങനെയെങ്കിലും പഠിക്കേണ്ട, എന്താണ് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ, നമ്മൾ ബുക്കിലുള്ള രീതിയിൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്ത് പറയുന്നു, ക്ലാസ് റൂമിലെ ഭാഷാ പഠന രീതികൾ. ക്ലാസ് റൂമിലെ ഭാഷാ പഠന രീതികളിൽ എന്താ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് അർത്ഥപൂർണവും വൈവിധ്യപൂർണമായ പഠനാനുഭവങ്ങൾ കൊണ്ടുവരിക. അതായത് ഇതൊക്കെ സംഭവം തന്നെയാണ്, നമ്മൾ അത് ആ ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെറുതെ വലിച്ച് നീട്ടിയിട്ട് ഇങ്ങനെ ഏകദേശം എന്താ ചെയ്യുക, അതിനോട് സിമിലാരിറ്റിയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. അപ്പം നമ്മളെന്താ ചെയ്ത് കുട്ടികൾ ഭാഷ പഠിക്കുന്ന രീതികൾ നമ്മളിപ്പോൾ മൂന്നെണ്ണം പഠിച്ചിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് കുട്ടികൾ ക്ലാസ് റൂമിൽ ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ്, ക്ലാസ് റൂമിൽ ഞങ്ങൾ എങ്ങനെയാണ് ടീച്ചേഴ്സ് എങ്ങനെയാണ് കുട്ടികൾക്ക് ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും മലയാളം ആണെങ്കിലും എങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നു എന്നാണ്. ഫസ്റ്റ് എന്താണ്, അർത്ഥപൂർണ്ണവും വൈവിധ്യപൂർണവുമായ വെച്ചാൽ എപ്പോഴും വെറൈറ്റീസ് ഇല്ലേ, നമ്മൾ ടീച്ചിങ് എയ്ഡ്സും എന്താണ് നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സും അത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ഭാഷ പഠിപ്പിച്ചു കൊടുക്കുക. അർത്ഥപൂർണവും വൈവിധ്യപൂർണവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഖേന എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭാഷ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എവിടെ, ക്ലാസ് റൂമിൽ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ഒഴുക്കോടെ നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ടും ഒഴുക്കോടെയും അർത്ഥപൂർണ്ണവും സംസാരിക്കാനൊക്കെ ഉള്ള സാഹചര്യം കൊടുക്കുക. കുട്ടികൾ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ തെറ്റിക്കഴിഞ്ഞാലും എന്ത് ചെയ്യുക, ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ തെറ്റിക്കഴിഞ്ഞാലും എന്ത് ചെയ്യുക, നമ്മൾ അവർ തെറ്റിക്കോട്ടെ കുഴപ്പമില്ല, ഒരുപാട് തെറ്റുകൾ കഴിഞ്ഞാലും അല്ലെ ശരികൾ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, അവരോട് സംസാരിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, വൈവിധ്യപൂർണമായിട്ടുള്ള പഠനാനുഭവങ്ങൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരിക. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു, അവരെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുക, തെറ്റിപ്പോയാലും അവരെ തടയാതെ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താതെ എന്ത് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക. അതാണ് അടുത്തതായിട്ട് വന്നത്. പിന്നെ എന്താണ്, യാന്ത്രികമായിട്ടുള്ള അഭ്യാസങ്ങൾ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അഭ്യാസങ്ങൾ മാത്രം, ടെക്സ്റ്റ് ബുക്കിലുള്ള അഭ്യാസങ്ങളെ കൊടുത്ത് അതും, പിന്നെ നമ്മൾ എന്താണ് ബൈ ഹാർട്ടാക്കാനൊന്നും പഠിപ്പിക്കേണ്ട. നമ്മൾക്ക് ആദ്യമല്ലേ നമ്മൾ ഈ കേട്ടെടുത്തൊക്കെ കാണാണ്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യായിരുന്നു അല്ലേ. അപ്പോൾ മൂന്നാമത്തെ എന്താണ്, യാന്ത്രികമായിട്ട് പഠിപ്പിക്കാതെ മനഃപ്പാഠമാക്കാൻ നിർബന്ധിക്കാതെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുക. അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, ഇപ്പം ക്ലാസ് റൂമിൽ അല്ലേ, ക്ലാസ് റൂമിൽ ഭാഷ പഠിപ്പിക്കുന്ന രീതിയിൽ ഫസ്റ്റ് എന്തായിരുന്നു, ഫലപ്രദമായ രീതിയിൽ വൈവിധ്യമായ രീതിയിൽ പഠനാനുഭവങ്ങൾ കൊണ്ടുവരിക. പിന്നെ എന്താണ്, കുട്ടികൾ എന്താ തെറ്റിക്കഴിഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്താതെ അവരെ എൻകറേജ് ചെയ്യുക. പിന്നെ അടുത്തത് എന്തായിരുന്നു, പഠന യാന്ത്രികമാക്കാതെ മനഃപ്പാഠമാക്കാൻ നിർബന്ധിക്കാതെ പഠിപ്പിക്കുക. കഴിഞ്ഞു. പിന്നെ വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക്. എന്താ വാമൊഴി, അവരെന്നെ സംസാരിക്കുന്നത്, നമ്മളിങ്ങനെ വെറുതെ വെള്ളവിളയാൻ സംസാരിക്കുന്നില്ല, ഇതാണ് വാമൊഴി. വരമൊഴി എന്ന് പറഞ്ഞാൽ എഴുതുക. ഓക്കെ, നമ്മൾ ആദ്യം നമ്മൾ പറയാൻ പഠിപ്പിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, എഴുതി പഠിപ്പിക്കാനാണ് പറയുന്നത്. അതാണ് വാമൊഴിയിൽ നിന്നും വരമൊഴി, പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എഴുതാൻ പഠിപ്പിക്കുക. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി, നമ്മളിപ്പോൾ ഒരു പൂച്ചനെ പറ്റിയിട്ടാണെങ്കിൽ പൂച്ചനെ പറ്റി ഒരുപാട് നമ്മൾ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ എഴുതാൻ പഠിപ്പിച്ച് കൊടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് ഈ വാമൊഴിയിൽ നിന്ന് വരമൊഴി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെന്താണ്, കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ, അവരങ്ങോട്ട് പെട്ടെന്ന് തന്നെ അത് ശരിയായിട്ടില്ല, ഒക്കെ ബോറായിപ്പോയി, ശരിയായിട്ട് തന്നെ ഇല്ല എന്നെല്ലാവരുടെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാതെ അതും തിരുത്താതെ ആ തെറ്റായെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ശരിയായ പദം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പം എന്താ പറയുക, ഇപ്പം എന്താണ് നമ്മളിപ്പം മാങ്ങയ്ക്കില്ല, മാംഗോ എന്നാണ് പറയുന്നത്. ആ കുട്ടിക്ക് അത് വായിക്കാൻ അറിയില്ല, കുട്ടിക്ക് ഇപ്പം മാംഗോ അല്ലെങ്കിൽ മാങ്ക അങ്ങനെ എന്തെങ്കിലും വായിച്ചൊന്നും കരുതുക നിങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അത് മാങ്ക എന്നൊന്നുമല്ല അത് വായിക്കില്ലെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നേരെ ചൂടാവാണ്ട് എന്താ ചെയ്യുക, മാങ്ക എന്നുള്ളത് അത് മാംഗോ എന്ന് വായിച്ചു നോക്കുമെന്ന് പറയുക. നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞ് അവിടെ ടെൻഷൻ ആക്കേണ്ടെന്നാണ് പറയേണ്ടത്. നമ്മളെന്ത് ചെയ്യുക, അത് വേറെ ഏതെങ്കിലും വഴി ഉപയോഗിച്ചിട്ട് നമ്മൾ ശരിയായ പദം നമ്മൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുട്ടികളുടെ സ്കൂളുകളിൽ കുട്ടികൾ നമ്മൾ ക്ലാസ് റൂമിൽ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുട്ടികൾ ഭാഷ പഠിക്കുന്നത് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, അത് നമ്മൾക്ക് എഴുതാം കേട്ടോ. നോട്ട്ബുക്ക് എടുത്തില്ലേ നിങ്ങൾ? ഓക്കെ, എന്നാൽ എഴുതിക്കോളൂ. എന്താണ് കുട്ടികളുടെ ഭാഷാ പഠന രീതികൾ? ഓക്കെ, കുട്ടികളുടെ ഭാഷാ പഠന രീതികളാണ് നിങ്ങൾ എഴുതിയത് അല്ലേ. എഴുതാണ് അതിലെന്താണ്, ഫസ്റ്റ് എന്താണ്, മുതിർന്നവർ ഭാഷ പ്രയോഗിക്കുമ്പോൾ സന്ദർഭത്തിൽ നിന്നും അവർ അർത്ഥം മനസ്സിലാക്കുക. ദേഷ്യം പിടിച്ചിട്ടാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും അവരുടെ സന്ദർഭം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതെന്താണ് കുട്ടികളുടെ ഭാഷ പഠന രീതികൾ? ഫസ്റ്റ് എന്താണ്, മുതിർന്നവർ ഭാഷ ഉപയോഗിക്കുമ്പോൾ സന്ദർഭത്തിൽ നിന്നും കാര്യങ്ങൾ അല്ലെങ്കിൽ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. സ്പീഡായി പോയോ? അതായത് എന്താണ്, മുതിർന്നവർ ഭാഷ ഉപയോഗിക്കുമ്പോൾ സന്ദർഭത്തിൽ നിന്ന് കോമ സാഹചര്യത്തിൽ നിന്ന് അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഒന്നായി അടുത്തത് എന്താണ്, ഊഹിച്ചെടുത്ത അർത്ഥം ശരിയാണോ എന്നറിയാൻ വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച് നോക്കുക. മനോഹരൻ നോക്കി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെ കണ്ടു കഴിഞ്ഞാൽ മനോഹരൻ നട കൂട്ടിച്ചേർക്കുക. രണ്ടാമത് എന്താണ്, മനസ്സിലാക്കിയ അതായത് ഊഹിച്ചെടുത്ത അർത്ഥം ശരിയാണോ എന്നറിയാൻ വിവിധ സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കുക. അടുത്തത് എന്താണ്, പഠിച്ച പദങ്ങൾ അർത്ഥപൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് അത് വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുക. ഓക്കെ, അല്ലെങ്കിൽ പഠിച്ച സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക, പഠിച്ച സംഭവം. മൂന്നാമത്തെ ഇങ്ങനെ എഴുതിക്കോട്ടാ, പഠിച്ച സംഭവങ്ങൾ. ഓക്കെ, പഠിച്ച സംഭവങ്ങൾ അർത്ഥപൂർണമാക്കാൻ എന്ത് ചെയ്യണം, ആശയവിനിമയത്തിനായിട്ട് റെഡിയാക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ അമ്മ കുട്ടി ഉറങ്ങണം, എനിക്ക് ഉറങ്ങണം എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ കുട്ടി പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആശയപൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് ആശയപൂർണ്ണത കൈവരുത്തുക. പഠിച്ച പദങ്ങൾ ആശയപൂർണതയ്ക്കായിട്ട് ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിച്ചേർത്തിട്ട് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ സംസാരിക്കുക. അതാണ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കുട്ടികളുടെ ഭാഷാ പഠനം മൂന്നെണ്ണം പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ചെയ്യുന്ന എന്താണ്, ക്ലാസ് മുറികളിലെ ഭാഷാ പഠന രീതികൾ. ക്ലാസ് മുറിയിലെ ഭാഷാ പഠന രീതികളിൽ ഫസ്റ്റ് എന്താണ്, അർത്ഥപൂർണവും വൈവിധ്യപൂർണവുമായ പഠനാനുഭവങ്ങൾ കൊണ്ടുവരാം. മനസ്സിലായോ? ചെറുതായിട്ടൊരു ബോറഡ് വരുന്നുണ്ടോ നമുക്ക്? ഇല്ലല്ലേ, എനിക്ക് തോന്നിയതാ. ഓക്കെ, എന്താ പറയുന്നത്, അർത്ഥപൂർണവും വൈവിധ്യപൂർണവുമായ പഠനാനുഭവങ്ങൾ ക്ലാസ് റൂമുകളിൽ കൊണ്ടുവരാം. നിങ്ങൾ നേരത്തെ എഴുതിയില്ലേ, സൈഡിട്ടും എഴുതിയില്ലേ, എന്താണ് ക്ലാസ് റൂമിലെ ഭാഷാ പഠന രീതികൾ നേടിയിട്ട് താഴെയായിട്ട് എന്ത് ചെയ്താൽ, അർത്ഥപൂർണവും വൈവിധ്യപൂർണവുമായ പഠനാനുഭവങ്ങൾ ക്ലാസ് മുറികളിൽ കൊണ്ടുവരാം. ഓക്കെ, ഇത് രണ്ടെന്താണ്, ഒഴുക്കോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കാനും പഠിച്ച കാര്യങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനുമുള്ള അവസരം കൊടുക്കുക. ഓക്കെ, അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല, അവരെ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതായത് ഇങ്ങനെ എഴുതുക, എന്താണ് ഒഴുക്കോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കാനും ഫലപ്രദമായ രീതിയിൽ സംസാരിക്കാനുമുള്ള ഒരു അവസരം എവിടെ ഉണ്ടാക്കി കൊടുക്കുക, ക്ലാസ് റൂമിൽ. അത് എഴുതിയോ. ഇനി അടുത്ത് എന്താണ്, യാന്ത്രികമായ അഭ്യാസങ്ങൾ. അല്ല, യാന്ത്രികമായിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ബുക്കിലുള്ളത് മാത്രം, അതാണ് യാന്ത്രികമായിട്ടുള്ള അഭ്യാസങ്ങൾ. യാന്ത്രികമായ അഭ്യാസം, മനഃപ്പാഠം എന്നിവ നിർബന്ധിച്ച് നമ്മളെന്ത് ചെയ്യരുത്, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നമ്മൾ അതന്നെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ബോറടി, എപ്പോഴും വെറൈറ്റി കൊണ്ടുവരാൻ നോക്കുക. അതങ്ങനെ എഴുതുക, യാന്ത്രികമായിട്ടുള്ള അഭ്യാസം, മനഃപ്പാഠം എന്നിവ വേണ്ടാന്ന് വെക്കുക, എന്നിവ ഇല്ലാതാക്കുക. ഓക്കെ, അത് കഴിയുന്നത് ഒഴിവാക്കുക. ഇനി അടുത്തത് എന്താണ്, വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് എന്ന തത്വം ഉപയോഗിക്കുക. അതായത് സംസാരിച്ചു കഴിഞ്ഞതിൻ്റെ പക്ഷേ അവരെ എഴുതാൻ പഠിപ്പിക്കുന്ന തത്വം ഉപയോഗിക്കുക. വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് എന്ന തത്വം ഉപയോഗിക്കുക. പിന്നെന്താണ്, കുട്ടി വരുത്തുന്ന തെറ്റുകൾ എന്ത് ചെയ്യാണ്ട് അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് വിളിച്ച് പറയാണ്ട് എന്ത് ചെയ്യുക, ആ തെറ്റിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് അത് ശരിയാക്കി പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു മാങ്ങ പറയുകയാണെങ്കിൽ മാങ്ങ എന്നാലും വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് തെറ്റെന്ന് പറയാണ്ട് നമ്മളെന്ത് ചെയ്യുക, ആ ഒരു ടെൻഷനാക്കാതെ ഒരു മനസ്സിന് ഫീലിംഗ് ഫീൽ ചെയ്യിക്കാണ്ട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ അപ്പോൾ തന്നെ പറയാതെ വേറെ മാർഗങ്ങൾ ഉപയോഗിച്ച് ശരിയാക്കി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അയ്യോ ഒരു സമാധാനം. എന്ത്, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ല, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സമാധാനമല്ലേ നിങ്ങൾക്ക്, എണീറ്റ് പോകാനിങ്ങനെ നിൽക്കുകയാണ് ചില ആളുകൾ. പിന്നെ അതിൻ്റെ ഇടയിൽ നോട്ട് തരുന്നതുകൊണ്ട് എണീറ്റ് പോകാനും വയ്യ, എന്താ ചെയ്യാൻ തരുന്ന നിൽക്കുകയാണ്. ഏതാണ് സമാധാനമായിട്ട് നിന്നോളൂ. എന്താണ്, ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, നിങ്ങൾക്കിവിടെ ഈ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവായൊന്നുമില്ലേ, ഞാൻ ആരെയും കാണാറില്ല, എന്താണ് വാട്സപ്പിലൊന്നും എനിക്കിന്ന് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ ആരും പറയുന്നത് കേൾക്കാറില്ല, സത്യം പറയുക കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ അടിപൊളിയാണല്ലേ. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട് എനിക്ക്. പക്ഷേ ഡൗട്ടുകളൊന്നും ചോദിച്ചാൽ ആരും വിളിക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ.
ഏതായാലും എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് സമാധാനമായിട്ട് പൊയ്ക്കോളൂ, ഫുഡ് കഴിക്കുക, ടി വി കാണുക, മൊബൈൽ ഗെയിം കളിക്കുക, സ്റ്റാറ്റസ് നോക്കുക, എന്തെങ്കിലും ചെയ്തോളൂ. എന്താണ്, ഇപ്പോഴത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കിയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.